പ്രാചീന കാലത്ത് നിലവിലുണ്ടായിരുന്ന ബാർട്ടർ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചരക്കുകൾക്കും വസ്തുക്കൾക്കും പകരം ചരക്കുകൾ തന്നെ കൊടുത്തിരുന്ന കാലം. എന്നാൽ ഇന്ന് നമ്മൾ പൈസ ഉപയോഗിച്ചാണ് എന്ത് വസ്തുവും വാങ്ങുന്നത്. എന്തും ഏതും വാങ്ങാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഈ നോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏതായാലും നമ്മളൊക്കെ ദിനംപ്രതി ഉപയോഗിക്കുന്ന നോട്ടുകൾ എങ്ങനെയാണ് അച്ചടിക്കുന്നതെന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ മണി അച്ചടിക്കുന്ന വീഡിയോകളൊന്നും നമ്മുടെ കയ്യിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെ കറൻസി ആയിട്ടുള്ള യൂറോയാണ് ഇവിടെ നിർമ്മിക്കുന്നത് കാണാൻ പോകുന്നത്. നോട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ കോട്ടൺ ബെയിലാണ്. ചാക്കുകളായി വരുന്ന കോട്ടൺ ഇവിടെ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതാണ് നോട്ടുകൾ പോലെയുള്ള ഹൈ സെക്യൂരിറ്റി പേപ്പർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കോട്ടൺ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇത് പൾപ്പാക്കി മാറ്റുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന പൾപ്പ് പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് ഷീറ്റ് രൂപത്തിലേക്ക് മാറ്റുന്നത് ഇവിടെയാണ്. കൃത്യമായ വീതിയും കട്ടിയുമുള്ള ഷീറ്റുകളാണ് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നോട്ടുകളിൽ കാണുന്ന ചെറിയ സെക്യൂരിറ്റി മെറ്റൽ ത്രെഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ സ്റ്റെപ്പിലാണ് നോട്ടിലേക്ക് മെറ്റൽ ത്രെഡുകൾ അറ്റാച്ച് ചെയ്യുന്നത്. നോട്ടുകളുടെ ആധികാരികത ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്രദമാണ് ഈ മെറ്റൽ ത്രെഡുകൾ. നോട്ടുകളിൽ വാട്ടർമാർക്ക് ചേർക്കുന്നതാണ് അടുത്ത പ്രോസസ്സ്. പ്രത്യേകം തയ്യാറാക്കി ഈ പ്രിന്ററിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് വശത്തു നിന്നും കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ഹൈ സെക്യൂരിറ്റി വാട്ടർമാർക്ക് നോട്ടിൽ പതിയുന്നു. പ്രകാശം കടന്നു പോകുന്ന രീതിയിൽ നോട്ട് കയ്യിൽ പിടിച്ച് നോക്കിയാൽ നമുക്ക് ഈ വാട്ടർമാർക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നിന്നും റോളുകളാക്കി ഈ ഷീറ്റുകൾ ക്വാളിറ്റി കൺട്രോൾ സെക്ഷനിലേക്ക് പോകുന്നു. നോട്ട് നിർമ്മാണത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും ക്വാളിറ്റി കൺട്രോൾ അതിപ്രധാനമാണ്. ഇവിടെ ജീവനക്കാർ ഷീറ്റിലെ ഓരോ വാട്ടർമാർക്കും പരിശോധിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുള്ളതുണ്ടെങ്കിൽ അവർ അതവിടെ തന്നെ മാർക്ക് ചെയ്യുന്നു. ക്വാളിറ്റി കൺട്രോളിന് ശേഷം വലിയ റോളായി വരുന്ന ഈ ഷീറ്റ് ഇവിടെ വെച്ച് മൂന്നായി മുറിക്കുന്നു. അടുത്തതായി നോട്ടിൽ വിൻഡോ ആകൃതിയിൽ ഒരു മാർക്ക് കൂടി ചേർക്കുന്നു. വെളിച്ചത്തിലേക്ക് പിടിക്കുമ്പോൾ വിവിധ നിറങ്ങളിൽ തിളങ്ങുന്ന ഒരു വസ്തു നിങ്ങൾ നോട്ടുകളിൽ കണ്ടിട്ടില്ലേ? അതാണ് ഹോളോഗ്രാം സ്ട്രിപ്പുകൾ. ഈ ഹോളോഗ്രാം സ്ട്രിപ്പ് വീണ്ടും കട്ട് ചെയ്ത് 5 സ്ട്രിപ്പായിട്ട് മാറ്റുന്നു. ഇവിടെ നിന്നും ഓരോ നോട്ടും കൃത്യമായി നിരീക്ഷിക്കുന്നു. എന്തെങ്കിലും അപാകത ഉണ്ടോ എന്ന് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ഹോളോഗ്രാം സ്ട്രിപ്പുകൾ നോട്ടുകളിൽ ഒട്ടിച്ചതിന് ശേഷം ഓരോ ബാച്ചായി ക്വാളിറ്റി കൺട്രോൾ സെക്ഷനിലേക്ക് വീണ്ടും എത്തുന്നു. ഓരോ ബാച്ചിലെ നോട്ടിൻ്റെയും ക്വാളിറ്റി ഉറപ്പുവരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്ത പ്രോസസ്സ് നോട്ട് പ്രിൻറ്റിംഗ് ആണ്. അതിനു മുമ്പായി ക്വാളിറ്റി കൺട്രോൾ സെക്ഷനിൽ നിന്നും എത്തുന്ന നോട്ടുകൾ പ്രിൻറ്റിങ്ങിനായി തയ്യാറാക്കുന്നു. പ്രത്യേകം തയ്യാറാക്കിയ മഷികൾ പ്രിൻ്ററിലേക്ക് വയ്ക്കുന്നു. അവിടെ നിന്നും നോട്ടുകൾ പ്രിൻ്റ് ചെയ്ത് പുറത്തേക്കെത്തുന്നു. അവിടെ നിന്നും വീണ്ടും ഈ മെഷീനിലൂടെ കടന്നു പോയതിനു ശേഷം ക്വാളിറ്റി കൺട്രോൾ സെക്ഷനിലെത്തുന്നു. ഓരോ നോട്ടും ഇവിടെ വീണ്ടും കൃത്യമായി പരിശോധിക്കുന്നു. ഇനിയും ഒരു പ്രിൻറ്റിംഗ് കൂടിയുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ. ഇവിടെ നിന്നും പ്രിൻറ്റിംഗ് കഴിഞ്ഞെത്തുന്ന നോട്ടുകൾ ഫോർക്ക്ലിഫ്റ്റ് ഉപയോഗിച്ച് സീരിയൽ നമ്പർ പ്രിൻ്റ് ചെയ്യുന്ന മെഷീൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു. ഓരോ നോട്ടിലും യുണീക്ക് സീരിയൽ നമ്പറാണ് ഉണ്ടാവുക. ഇതാണ് നോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് നോട്ടുകളുടെ സീരിയൽ നമ്പർ നൽകുന്നത്. ബാച്ചായി വരുന്ന നോട്ടുകൾ കൃത്യമായ സൈസിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. വലിയ ഷീറ്റുകൾ ഒരു നോട്ടിൻ്റെ സൈസിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നു. അതിനുശേഷം ചെറിയ ചെറിയ പാക്കുകളായി അടുക്കി ബാൻഡ് ഇട്ട് വയ്ക്കുന്നു. അങ്ങനത്തെ 5 ചെറിയ പാക്കുകൾ ചേരുന്നത് ഒരു സെറ്റാക്കി മാറ്റുന്നു. അവിടെ നിന്നും കാർഡ്ബോർഡ് ബോക്സിലേക്കാക്കി സീല് ചെയ്യുന്നു. ഇനി ഒരു അമേരിക്കൻ കറൻസി ഉണ്ടാക്കുന്നതും ഒന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. നേരത്തെ കണ്ട പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷെ കറൻസിയും അതിൻ്റെ വാല്യൂവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. നമ്മുടെ ഇന്ത്യയിലെ ഒരു 100 രൂപ നോട്ടിൽ എത്ര ഭാഷകളിൽ 100 രൂപ എന്ന് എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഒരു നോട്ട് എടുത്ത് നോക്കൂ. എന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമ്മൾ തമ്മിൽ കാണും വരേക്കും. ഗുഡ് ബൈ.